പ്രിയമുള്ള സുഹൃത്തുക്കൾ സമകാലികത്തിന് ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും ഇതിനകം തന്നെ കേട്ട് കാണും പാർലമെന്റ് പാസ്സാക്കിയ മൂന്ന് ബില്ലുകൾ നമ്മുടെ രാജ്യത്തെ നിയമ മേഖല ഉടച്ചു വാര്ക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തെല്ലാമാണ് ഈ നിയമ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇനി വലിയ കുറ്റകൃത്യമുള്ള ഒരു പുതിയ കാര്യമാണ് അതല്ലെങ്കിൽ ഇന്നലെ വരെ ചെയ്ത ഒരു കാര്യം ഇനി കുറ്റകൃത്യമേ അല്ല അങ്ങനെ രീതിയിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം ഉൾപ്പെടെയുള്ള നിയമമാണ് ഉടച്ചു പാര്ക്കുന്നത് അപ്പോൾ ഇതിന്റെ പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് രാജ്യത്തെ നിയമ മേഖലയെ എങ്ങനെ ബാധിക്കുമെന്ന് വളരെ ചുരുക്കിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും അതോടൊപ്പം തന്നെ ഇത് ഇൻഫർമേറ്റീവായ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത് അതായത് ഇന്ത്യയോട് ബ്രിട്ടീഷുകാർ ചെയ്ത കൊടും പാതകങ്ങൾ മാപ്പു നൽകാൻ സാധിക്കാത്തതാണ് എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് അവർ നൽകിയ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാനും സാധിക്കില്ല മെക്കാളെ പ്രഭു രൂപകൽപ്പ് ചെയ്ത ഇന്ത്യൻ ശിക്ഷാ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത് അതായത് ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത് എന്ന് നമ്മൾ പറയും സർ സ്റ്റീഫൻ തയ്യാറാക്കിയ ഇന്ത്യൻ ഇന്ത്യൻ തെളിവ് നിയമം അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇവ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മറ്റേത് നിയമങ്ങളെക്കാളും കുറ്റമറ്റതും പഴുതുകളില്ലാത്ത ഒരു നിയമമായി നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അതായത് കുറ്റവാളിയുടെയും പരാതിക്കാരിയുടെയും പരാതിക്കാരന്റെയും അവകാശങ്ങൾ തുല്യമായി വകവെച്ച് നൽകിയിട്ട് കൃത്യമായ കോടതി നടപടിക്രമങ്ങളിലൂടെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അത് ശിക്ഷിക്കപ്പെടേണ്ടതാണോ ഇനി ശിക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം എന്നീ എല്ലാ മേഖലകളും തൊട്ടുകൊണ്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി സംഭാവന നൽകിയ നിയമം അതിനുശേഷം നമ്മൾ ഇന്ത്യക്കാർ പല നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആ നിയമങ്ങളൊന്നും ഒരു കാലഘട്ടത്തിലും അതല്ലെങ്കിൽ ഒരു നിയമവും ഇന്ത്യൻ പീനൽ കോഡിന്റെയോ അതല്ലെങ്കിൽ എവിഡൻസ് ആക്ടിന്റെയോ അടുത്തുപോലും എത്തിയിട്ടില്ല എന്നാണ് നിയമ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന അപഗോലനീകരണം എന്ന കാരണത്താൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നെടുന്തൂണുകളായ ഇന്ത്യൻ ശിക്ഷാ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപതും ഇന്ത്യൻ തെളിവ് നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അതോടൊപ്പം തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നും പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ സാക്ഷ്യ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെ പുതിയ നിയമ പരിഷ്കാരങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് ഇപ്പോൾ നടക്കുന്ന സമ്മേളനത്തിൽ അത് ഒരു നിയമമായി പാസ്സാവുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ വിയോജിപ്പുകളും യോജിപ്പുകളും നമുക്ക് പരിശോധിക്കാം ആദ്യമായി തന്നെ വിയോജിപ്പുള്ളത് പേരുമാറ്റത്തോടാണ് ഇന്ത്യയെ പോലെ ഭാഷയിൽ വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ഇത്തരം ഒരു പേരുമാറ്റം അഭികാമ്യമല്ല എന്നാണ് പറയുന്നത് കൂടാതെ ഭരണഘടനയിലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അനുച്ഛേദങ്ങൾ അനുസരിച്ച് നിയമങ്ങളിലെ വിവരങ്ങൾ ഇംഗ്ലീഷിലായിരിക്കണമെന്ന് പ്രത്യേകമായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന നിയമങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് പക്ഷെ പേരുകൾ ഹിന്ദിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഒരു വിയോജിപ്പിന്റെ ഘടകം ഇനി മാറ്റം വരുന്ന മൂന്ന് നിയമങ്ങളിൽ ഓരോന്നായി നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം ആയിരത്തി ഇനി ഭാരതീയ ശിക്ഷാ സംവിധ രണ്ടായിരത്തി എന്ന പേരിലേക്കാണ് മാറ്റുന്നത് അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ മുന്നൂറ്റി വകുപ്പുകളായി ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇരുപത്തിരണ്ട് വകുപ്പുകളെ പൂർണ്ണമായും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് എട്ട് പുതിയ വകുപ്പുകൾ ഉൾപ്പെടുന്നുണ്ട് നൂറ്റി വകുപ്പുകളിൽ ും വരുത്തുന്നുണ്ട് ഇനി കൂട്ടിച്ചേർത്ത പ്രധാനപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുമ്പോൾ സെക്ഷൻ നൂറ്റി വകുപ്പ് പ്രകാരം സംഘടിതമായ കുറ്റകൃത്യം അറുപത്തിഒൻപതാം വകുപ്പിൽ വിവാഹമോ അതല്ലെങ്കിൽ ജോലിയോ നൽകാമെന്ന വ്യാജേനം സ്ത്രീയെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുക നൂറ്റി ഒന്നിൽ ക്ലോസ് രണ്ടാം വകുപ്പ് പ്രകാരം ആൾക്കൂട്ട കൊലപാതകം നൂറ്റി പത്താം വകുപ്പ് പ്രകാരം പൊതുവായ ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾ നൂറ്റി പതിനൊന്നാം വകുപ്പ് പ്രകാരം തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ നൂറ്റി അഞ്ച് വകുപ്പ് രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെയുള്ള പ്രസ്താവനകൾ മുന്നൂറ്റി രണ്ട് പിടിച്ചുപറി എന്നിങ്ങനെയുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തതാണ് പ്രധാനമായിട്ടും ഈ ഒരു നിയമത്തിലുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപകീർത്തിക്കുള്ള ശിക്ഷയിൽ സാമൂഹ്യ സേവനം ഉൾപ്പെടുത്തിയതും സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം എന്ന വ്യാജന ലൈംഗിക ബന്ധം പുലർത്തുന്നത് കുറ്റമാക്കിയതും സംഘടിത കുറ്റകൃത്യം ആൾക്കൂട്ട കൊലപാതകം അതോടൊപ്പം തന്നെ പിടിച്ചുപറി കുറ്റകൃത്യമായി ഉൾപ്പെടുത്തിയതെല്ലാം നമുക്ക് സ്വാഗതാർഹമായ കാര്യങ്ങൾ തന്നെയാണ് വരുത്തേണ്ട മാറ്റങ്ങൾ തന്നെയാണ് കൂടാതെ ആത്മഹത്യാ ശ്രമം കുറ്റകരമല്ലാതെയാക്കിയത് സ്വീകാര്യമായ മാറ്റം തന്നെയാണ് എന്നാൽ രാജ്യദ്രോഹം കുറ്റകരമാകുന്ന വകുപ്പ് ഒഴിവാക്കിയെങ്കിലും പുതിയ നിയമത്തിൽ നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ്റി വകുപ്പുകൾ ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന വലിയ ആശങ്കയുണ്ട് നിലവിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ മുന്നൂറ്റി എഴുപത്തയ്യാം വകുപ്പ് ഭാഗികമായി നിലനിർത്തിയതിലൂടെ സമ്മതമില്ലാതെ ലൈംഗിക അതിക്രമങ്ങൾ ശിക്ഷാർഹമായ ഒരു കുറ്റമാണ് എന്നാൽ പുതിയ നിയമത്തിൽ മുന്നൂറ്റി എഴുപത്തിയം വകുപ്പ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് അതുമൂലം സ്വർഗ ലൈംഗിക അതിക്രമങ്ങൾ കേസെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു ആശങ്ക ഇനി ക്രിമിനൽ നടപടി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിലേക്കും നിയമത്തിലേക്കുമാണ് മാറുന്നത് ഒൻപത് വകുപ്പുകൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് നൂറ്റി അറുപത് വകുപ്പുകൾ ഭേദഗതി വരുത്തുന്നുണ്ട് ഒൻപത് പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് മൊത്തം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പുകളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീതി നിർവഹണം വേഗത്തിലാക്കാനുള്ള വകുപ്പുകളും വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തലും സ്വാഗതം മായ കാര്യം തന്നെയാണ് പോലീസ് തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്ന് ഇതിൽ പ്രത്യേകമായി നിഷ്കർഷിക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ മറ്റൊരു തൊണ്ണൂറ് ദിവസം കൂടി അനുവദിക്കാം കോടതി അറുപത് ദിവസത്തിനകം ചാർജ് തയ്യാറാക്കേണ്ടതുണ്ട് കേസ് വാദം കേട്ട് മുപ്പത് ദിവസത്തിനകം വിധി പ്രസ്താവിക്കണം ഏഴ് ദിവസത്തിനകം വിധി ഓൺലൈനിൽ ലഭ്യമാക്കുകയും വേണം ഇതാണ് പുതിയ നിയമത്തിലെ കാര്യമായ മാറ്റം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോഴും കേസ് ഡയറി തയ്യാറാക്കുന്നതും ചാർജ് ഷീറ്റ് നൽകുന്നതും വിധി പകർപ്പ് നൽകുന്നതും ഉൾപ്പെടെ എല്ലാ നടപടി ക്രമങ്ങളും ഡിജിറ്റലൈസേഷൻ ചെയ്യണമെന്നും പുതിയ നിയമം പറയുന്നുണ്ട് സ്ത്രീകൾ ഇരയാകുന്ന ലൈംഗിക പീഡന കേസുകളിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് നിർബന്ധമായിട്ടും വീഡിയോ ചിത്രീകരണം നടത്തേണ്ടതുണ്ട് കുറ്റകൃത്യം നടന്ന പരിധിയിലല്ലാത്ത പോലീസ് സ്റ്റേഷനിൽ ആർ എന്ന് പറഞ്ഞ് ഒരു കേസ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം തുടർന്ന് പതിനഞ്ച് ദിവസത്തിനകം അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അയച്ചു നൽകണമെന്നും ഈ നിയമം വ്യക്തമാക്കുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും എതിരെ കേസെടുക്കാനുള്ള അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ച് നൂറ്റി ഇരുപത് ദിവസത്തിനകം പ്രതികരിച്ചു എങ്കിൽ അനുമതി നൽകണമെന്നും ഭേദഗതിയുണ്ട് അതോടൊപ്പം തന്നെ പലായനം ചെയ്തു പോയ കുറ്റവാളികൾ വിജയ് മല്യ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ആളുകൾ അതും വേണ്ട നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രവാസികൾ ഇവിടെ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു പിന്നീട് അവർ വിദേശത്തേക്ക് പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഏതായാലും കുറ്റകൃത്യം നടത്തി അവർ പിന്നീട് അബ്സ്കോണ്ടിങ് ആണ് എന്ന് കരുതുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ ആ ഒരു കേസ് നടത്തി ശിക്ഷ വിധിക്കാനുള്ള അധികാരം കൂടി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ സെർച്ച് നടത്തുന്നതും കണ്ടെത്തുന്നതും പ്രക്രിയ എല്ലാം വീഡിയോ ചിത്രീകരണം നടത്താനും ഏഴു വർഷത്തിനുള്ളിൽ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ ഇരയെ കേട്ടതിനു ശേഷം മാത്രമേ കേസ് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പുതിയ നിബന്ധനയും പോലീസ് കസ്റ്റഡി തൊണ്ണൂറ് ദിവസമായി കൂട്ടിയതും പോലീസുകാർക്ക് വിലങ്ങുവെക്കാൻ അധികാരം നൽകുന്നതടക്കമുള്ള ആശങ്കാജനകമായ നിരവധി കാര്യങ്ങളും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭാരതീയ സാക്ഷ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിലേക്കാണ് മാറ്റുന്നത് അഞ്ച് വകുപ്പുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വകുപ്പുകൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട് പുതുതായി ഒരു വകുപ്പ് എഴുതി ചേർത്ത് ആകെ നൂറ്റി എഴുപത് വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവര സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന് നടപ്പായി തുടങ്ങുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് പഴയതും പുതിയതുമായ നിയമങ്ങൾ ഒരേ കാലയളവിൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ പോലീസ് അഭിഭാഷകർ ന്യായാധിപന്മാർ അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധി ഉണ്ടാകും അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ഈ നിയമങ്ങൾ പിന്നീട് സുപ്രീം യും ഹൈക്കോടതികളും ഒക്കെ ഓരോ സമയത്തും നിരീക്ഷണങ്ങൾ നടത്തി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജഡ്ജിമെന്റുകൾ വന്ന് അതിൽ നിന്ന് അത് കാച്ചെടുത്ത ഒരു നിയമസംഹിതയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അതിലെ കുറ്റങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന അതല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ കാലക്രമമായി നമ്മൾ തന്നെ ഭേദഗതി വരുത്തുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ ധാരാളം ജഡ്ജിമെന്റുകൾ വരുന്നുണ്ട് ഓരോ കാര്യത്തിലും കോടതി എങ്ങനെയാണ് ആ നിയമത്തെ കാണേണ്ടത് എന്നൊക്കെ കോടതികൾ പല സമയങ്ങളിൽ പല തവണകളായി പലയാ ആളുകളുടെ ജീവിതം അത് നിയമപുസ്തകങ്ങളിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഇനി ഈ ഒരു നിയമമാറ്റം വരുന്നതോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ അസാധുവായി പോവുകയാണ് പുതിയൊരു നിയമം തുടങ്ങുകയാണ് പുതുതായി എല്ലാം നമ്മൾ മനസ്സിലാക്കി വരേണ്ടതുണ്ട് പുതുതായി കോടതികളിൽ പുതിയ നിരീക്ഷണങ്ങളും വിശദീകരണങ്ങളും വരേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഹോമിക്കപ്പെടുന്ന അതല്ലെങ്കിൽ ബലിയാടാകുന്ന ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടാകും ഈ നിയമം ഇങ്ങനെയല്ല ചിത്രീകരിക്കേണ്ടത് ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് പിന്നീട് കോടതികൾ പറയുമ്പോൾ നൂറ്റാണ്ടുകൾ അതല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ ശിക്ഷിക്കപ്പെടുന്ന അതല്ലെങ്കിൽ കോടതികൾ കണ്ടെത്തിയ ചില ഫൈൻഡിങ്ങിന്റെ ഭാഗമായി ഇതിൽ ബലിയാടാകുന്ന നിരവധി ആളുകൾ ഉണ്ടാകും അങ്ങനെ നിരവധി നിരവധി നീറുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പുതിയ ഭേദഗതിയാണ് നമ്മുടെ രാജ്യത്ത് തയ്യാറാകുന്നത് അതല്ലെങ്കിൽ രാജ്യത്ത് കളമൊരുങ്ങുന്നത് അപ്പോൾ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ട എന്ന് ചോദിച്ചാൽ പല നിയമങ്ങളും നമ്മൾ പല രീതിയിലുള്ള അമെൻമെൻറ്റുകൾ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഈ നിയമങ്ങളൊക്കെ കാലത്തിൻ്റെ ഒപ്പം നടത്തിക്കുന്നത് കാലത്തിൻ്റെ കൂടെ സഞ്ചരിപ്പിക്കുന്നത് ഒരു നിയമം അടിപൊടി മാറ്റിയിട്ട് അതും നെടുന്തൂടുകളായി നിൽക്കുന്ന നിയമങ്ങൾ അടി അടിപൊടി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് ഒരാശങ്ക എന്ന് പറയുന്നത് കേവലം നോട്ട് നിരോധനം നടത്തിയപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു അതല്ലെങ്കിൽ കള്ളപ്പണം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയിൽ നോട്ട് നിരോധിച്ചതുപോലെ ഈ നിയമം അങ്ങ് നിരോധിച്ച് എല്ലാം ഇനി നമ്മുടേതായി മാറ്റണം അതെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു പങ്കും നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനം നടത്തി നമ്മൾ നിയമം നടപ്പാക്കുമ്പോൾ നോട്ട് നിരോധനം പോലെ ഇതൊരു വേണ്ടാത്ത പ്രവൃത്തിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ രണ്ടായിരം നോട്ട് മാറി നമ്മുടെ പോക്കറ്റിലേക്ക് പുതിയ നോട്ടുകൾ വന്നാൽ ആ പ്രശ്നം തീരുമായിരുന്നു പക്ഷേ ഇവിടെ ഈ ഒരു പ്രശ്നം അങ്ങനെ തീരില്ല ഇത് വലിയ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്കായിരിക്കും ഇത് തുടക്കം കുറിക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അതല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും